രണ്ടാം ആഷസ് ടെസ്റ്റിൻ്റെ അവസാന ദിവസം ലഞ്ചിന് മുമ്പ് ഇംഗ്ലണ്ട് ബാറ്റിങ്ങിൻ്റെ 52-ാം ഓവർ ഇംഗ്ലണ്ടിന് വിജയപ്രതീക്ഷ നൽകി ബെയർസ്റ്റോ സ്റ്റോക്ക് സഖ്യം ക്രീസിൽ. ബാസ്ബോളിൽ അതിവിദഗ്ധനായ ബെയർസ്റ്റോ ക്യാമറൺ ഗ്രീനിനെ നേരിടുന്നു. ഓഫ് സ്റ്റമ്പിന് പുറത്തൊരു ബൗൺസർ. ബെയർസ്റ്റോ പന്ത് കുനിഞ്ഞ് ലീവ് ചെയ്യുന്നു. പന്ത് നേരെ കീപ്പർ അലക്സ് ക്യാരിയുടെ കയ്യിലേക്ക്. ബെയർസ്റ്റോ നേരെ നടന്ന സ്റ്റോക്സിനടുത്തേക്ക് പോകുന്നു. അലക്സ് ക്യാരി പന്ത് സ്റ്റമ്പിലേക്ക് എറിഞ്ഞു കൊള്ളിക്കുന്നു. ഓസ്ട്രേലിയൻ താരങ്ങൾ വിക്കറ്റിനായി അപ്പീൽ ചെയ്യുന്നു. ഒന്നും മനസ്സിലാകാതെ ബെയർസ്റ്റോ നിൽക്കുന്നു. ഒരു പന്ത് ഫേസ് ചെയ്തതിന് ശേഷം ക്രീസ് വിട്ട് ഇറങ്ങുന്നത് ഒന്നെങ്കിൽ കീപ്പറുടെയോ സ്ലിപ്പ് ഫീൽഡറുടെയോ അമ്പയറുടെയോ അനുവാദത്തോടെയാണ് സാധാരണ ബാറ്റ്സ്മാൻമാർ ചെയ്യാറുള്ളത്. എന്നാൽ ബെയർസ്റ്റോ ഇതൊന്നും ചെയ്തില്ല. ലോ 20 അനുസരിച്ച് പന്ത് കീപ്പറുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ പന്ത് ഡെഡ് ആവുന്നില്ല. കീപ്പറുടെ ആക്ഷൻ കൂടി കംപ്ലീറ്റ് ആയാലേ അത് ഡെഡ് ബോളായി പരിഗണിക്കൂ. തേർഡ് അമ്പയർ ഔട്ട് വിളിച്ചതോടെ ബെയർസ്റ്റോ പുറത്തായി. അതോടെ ഇംഗ്ലണ്ടിൻ്റെ വിജയപ്രതീക്ഷ അവസാനിച്ചു. 43 റൺസിനാണ് ഇംഗ്ലണ്ട് തോറ്റത്.